വെൽഡിങ്ങിൽ ഏറ്റവും ടെൻഷനുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയറിംഗ് ആണ്. അതായത് എക്സ്റേ എടുത്ത ഒരു ജോയിൻ്റ് റിപ്പയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എട്ടിൻ്റെ പണിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഭാഗം എക്സ്റേ എടുക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് ഫിലിമിലാണ് ഡാമേജ് വന്നിട്ടുള്ളത്. അപ്പം ആ ഭാഗത്താണ് നമ്മളിപ്പം ഗ്രൈൻഡ് ചെയ്ത് നല്ല ആഴത്തിലെടുക്കുന്നത്. റൂട്ട് വരെ നമ്മൾ എടുക്കേണ്ടി വരും. അതിൽ സ്ലാഗിൻ്റെ പ്രശ്നമാണ് വന്നിട്ടുള്ളത്. ചെറിയ മൈനോട്ട് പ്രശ്നം, ഇത് 100% എക്സ്റേ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിത് തുരക്കേണ്ടി വന്നത്. ഇത് തുരക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കണം. നേരിട്ടടിക്കാൻ പറ്റത്തില്ല. അതിന് PT ടെസ്റ്റ് ചെയ്യണം, പെനട്രേഷൻ ടെസ്റ്റ് ഉണ്ട്. അത് ആദ്യമേ ചെയ്യണം. കാരണം നമ്മൾ സ്ലാഗുകളെല്ലാം എടുത്തതിന് ശേഷം PT ചെയ്ത് നോക്കും. അതായത് അതിൽ റെഡ് പെനട്രൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്പർ ഉണ്ട്. ഇത് രണ്ടുകൂടാണ്. ഇപ്പം ആദ്യം റെഡ് പെനട്രൻ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അവിടെയെല്ലാം തൂത്ത് വെക്കും. തൂത്ത് നമ്മൾ എവിടെ വെൽഡ് അടിക്കുന്ന ആ ഭാഗത്ത് മൊത്തം ക്ലിയറായിട്ട് തൂത്ത് വെച്ചിട്ട് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിനുശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ് റെഡ് പെനട്രൻറ്റും അതുപോലെ തന്നെ ഡെവലപ്പറും. റെഡ് പെനട്രൻറ്റ് നമ്മളിപ്പോൾ കണ്ടു അടിച്ചിട്ടുണ്ട്. അത് 5 മിനിറ്റ് കഴിയുമ്പോൾ തുടച്ച് കളയും. തുടച്ച് കളഞ്ഞതിന് ശേഷം ഈ ഡെവലപ്പർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കോ ക്രാക്കോ പറോസിറ്റി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അത് നമ്മൾ വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് വീണ്ടും അത് റെഡിയാക്കും. 100% ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് അതിൽ നമ്മൾ റൂട്ട് വെൽഡിങ് തൊട്ട് തുടങ്ങുന്നത്. അപ്പം ഏറ്റവും തലവേദന പിടിച്ച ഒരു പണിയാണ് റിപ്പയറിംഗ് പണി. അത് വരാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് പൈപ്പ് വെൽഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റിപ്പയറിംഗ് ചെയ്യുന്നത് നല്ല എക്സ്പെർട്ട് ആയവർക്ക് മാത്രമേ അത് റിപ്പയർ ചെയ്തെടുക്കാനും സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കംപ്ലൈൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ജോയിൻ്റാണ് ഇന്ന് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പം നമ്മുടെ ഏകദേശം ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പറെല്ലാം അടിച്ചിട്ടുണ്ട്. ഡെവലപ്പർ അടിച്ച് നമ്മളിപ്പം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം റൂട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കറണ്ട് കൂട്ടിയിട്ട് വേണം നമ്മൾ റിപ്പയറിംഗ് വെൽഡിങ് ചെയ്യാൻ. കറണ്ട് കുറച്ച് ഒരിക്കലും ചെയ്ത്, കാരണം അതിന് സ്പേസ് നമുക്ക് വളരെ കുറവായിരിക്കും. കാരണം അപ്പുറം വെൽഡ് അടിച്ചതുകൊണ്ട് നമ്മൾ ഇച്ചിരി കുറച്ച് കറണ്ട് കൂട്ടിയിട്ട് വേണം വെൽഡ് അടിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഓരോ ലെയറും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വെൽഡിങ് ചെയ്യുകയാണ്. അപ്പം കുറേ താമസം എടുക്കും നമുക്കത് റിപ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ജോയിൻ്റ് അടിക്കേണ്ട താമസമൊക്കെ നമുക്ക് റിപ്പയറിംഗ് ജോലി ചെയ്ത് വരുമ്പോഴത്തേ വരും. നമുക്ക് വേണമെങ്കിൽ ഒരു ജോയിൻ്റ് ഫുള്ള് വെൽഡിങ് നമുക്ക് അടിക്കാം. പക്ഷേ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് താമസം എടുക്കും. അത് പ്രീ ഹീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കുറേ കൂടെ താമസം എടുക്കും. തിക്നെസ് കൂടിയതാണ്, അതുകൊണ്ടാണ് കുറേ താമസം എടുക്കുന്നത്. അപ്പം വെൽഡിങ് ഓരോ ലെയറായിട്ട് മൾട്ടിയായിട്ട് നമ്മൾ വെൽഡിങ് അടിച്ചതിന് ശേഷം UT. അപ്പം വെൽഡിങ് എല്ലാം അടിച്ച് നമ്മൾ ഗ്രൈൻഡിങ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി ശേഷം UT ആണ് അടുത്ത ടെസ്റ്റ് എടുക്കുന്നത്. അപ്പം എക്സ്റേക്കാളും കുറച്ച് ഡീപ്പായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് UTയിലാണ്. UTയിൽ എവിടെയെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിനാണ് UT ആദ്യം ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ PT എടുത്തിട്ടുണ്ട്, പിന്നെ UT ആണ്. UTയിലെ എന്തെങ്കിലും ഡിഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഡീപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് UT ടെസ്റ്റ്. അത് നമ്മൾ പാസ്സായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എക്സ്റേ ഗാമാറേ ആണ് എടുക്കുന്നത്. ഗാമാറേ എടുത്ത് അത് നമ്മൾ അപ്പോൾ നമുക്ക് അതിനൊരു തെളിവ് കിട്ടും, നമുക്ക് ഫിലിമും നമുക്ക് കിട്ടും. ഓക്കെ.